ഹായ് കിഡ്സ്, നമ്മൾ പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങളുടെ ഉച്ചാരണം എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഠ എന്ന അക്ഷരം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് പറഞ്ഞു തരാനാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇതെന്താന്ന് നോക്കിക്കേ. പീഠം, പീഠം. ഠ ഠ പീഠം. ഠ ഠ പാഠം. ഠ ഠ പാഠം. ഇനി മിസ് കാണിക്കാൻ പോകുന്നത് മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. എന്താണെന്നറിയാമോ? എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ. എന്തായത്? മിഠായി. ഠ ഠ മിഠായി. ഠ ഠ മിഠായി. ഠ എന്ന അക്ഷരം ചേർന്ന് വരുന്ന വാക്കുകൾ നമുക്കൊന്നുകൂടി ചൊല്ലി നോക്കാം. ഠ ഠ പീഠം. ഠ ഠ പാഠം. ഠ ഠ മിഠായി. ഠ എന്ന അക്ഷരം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. ഇനി ഠ കഴിഞ്ഞുള്ള അടുത്ത അക്ഷരമാണ് ഡ. ഡ എന്ന അക്ഷരം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് നോക്കാം. ഡ ഡ ഡെപ്പി. ഡ ഡ ഗരുഡൻ. ഡ ഡ ഡാലിയ. മിസ് ഒന്നുകൂടി ചൊല്ലിത്തരാമേ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഡ ഡ ഡെപ്പി. ഡ ഡ ഗരുഡൻ. ഡ ഡ ഡാലിയ. മിസ്സിൻ്റെ കയ്യിൽ എന്താണെന്ന് നോക്കിക്കേ മക്കളെ. ഡെപ്പി, ഡെപ്പി. ഡെപ്പിക്കുള്ളിൽ എന്താണെന്ന് നോക്കാം. മിഠായി, മിഠായി. ഠ എന്ന അക്ഷരം ഉപയോഗിച്ച് നമുക്കൊരു പൂ വരച്ചു നോക്കിയാലോ. ഠ എന്ന അക്ഷരം ഉപയോഗിച്ച് പൂ വരച്ചത് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി അല്ലേ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.